ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു തമിഴ് മൂവിയാണ്. 2024 തിയേറ്റർ റിലീസ് ചെയ്ത് പരാജയപ്പെട്ട് പോയ ചിത്രമാണ്. എനിക്കൊന്ന് ഈ സമീപകാലത്തായി ഈ നടൻ്റെ എല്ലാ ചിത്രങ്ങളും പരാജയപ്പെട്ട് പോകുന്നുണ്ട്. പരാജയത്തിന് ഒന്നാമത്തെ കാരണം പ്രകടനവും അതുപോലെ തന്നെ സ്ക്രിപ്റ്റും തന്നെയാണ് ഒന്നാമത്തെ കാരണമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ ആരുമല്ല നമ്മുടെ വിജി ആൻ്റണി എന്ന് പറയുന്ന നടൻ്റെ അവസാനമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഹിറ്റ്ലർ എന്ന് പറയുന്ന മൂവിയെ കുറിച്ച് ഡീറ്റെയിലായി പറയാൻ വേണ്ടി പോകുന്നത്. ഹിറ്റ്ലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സോഷ്യൽ എലിമെൻറ്റുള്ള അല്ലെങ്കിൽ എന്താ പറയുക വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു, പോരാടിയിട്ടുള്ള ഒരു വ്യക്തി. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു പേരിട്ടതെന്നുള്ള ഒരു റീസണബിൾ ഞാൻ ചോദിച്ചല്ല ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ പടം കണ്ടപ്പോൾ തീർച്ചയായിട്ടും എന്താണ് അതിന് ഉത്തരം എനിക്ക് കിട്ടി. ഒട്ടും തന്നെ ആപ്റ്റ് ആവാത്ത ഒരു കഥാപാത്രം, അല്ലെങ്കിൽ എന്താ പറയുക അവരുദ്ദേശിച്ചുള്ള പറയുക അവരുടെ നാടിന് വേണ്ടി പോരാടിയിട്ടുള്ള യുവാവിൻ്റെ കഥ എന്തൊക്കെയാണൊക്കെയാണ് പറയാൻ വേണ്ടി ശ്രമിച്ചത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ടൈറ്റിലും കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ എനിക്ക് ഒട്ടും തന്നെ കണ്ടായിട്ടില്ല, അല്ലെങ്കിൽ എന്താ പറയുക പടത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ആയിട്ടുള്ള ഒരു പോരായ്മകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയി തന്നെ പരിചയപ്പെടാം. അപ്പോൾ ഹിറ്റ്ലറിനെ കുറിച്ച് പറയുമ്പോൾ ധന എന്ന് പറയുന്ന ഡയറക്ടറാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. കാസ്റ്റിംഗ് നോക്കിയാൽ വിജയ് ആൻ്റണി, അതുപോലെ തന്നെ റിയ സുമൻ, ഗൗതം വാസുദേവൻ തുടങ്ങിയ പ്രധാനമായിട്ടും വീടിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. എടുത്ത് പറയേണ്ടത് എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അത്യാവശ്യം കൊള്ളാൻ പറയുന്നത്. കാരണം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലായിടത്തും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാശ്ചാത്യ സംഗീതം അറിഞ്ഞും പുറഞ്ഞും കൊടുത്തിട്ടുണ്ട്. അതൊരു പക്ഷേ പടത്തിന് ഒരു ഉടനീളം വരെ സപ്പോർട്ട് ചെയ്യും, അതിൻ്റെ അപ്പുറത്തോട് കടക്കുമ്പോൾ ഒരു തലവേദന സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു പോരായ്മയായിട്ടും ഒരു പോസിറ്റീവായിട്ടും എനിക്കൊരു ഘടകമായിട്ടും എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റത്തെ ഫ്രെയിമിലാണ് ഞാൻ വിചാരിച്ചു പടം വേറെ ലെവലിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം അത് ഗംഭീരമായിട്ട് ഫ്രെയിം ഇവിടെ കടന്നു പോകുന്നത് ഒരേ ഒരുപാട് സ്ത്രീകൾ നടന്നു വരുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. മഴയത്ത് അതിലൊരു വ്യക്തി ഗർഭിണിയാണ്. അങ്ങനെ ഇരിക്കുക ആ സമയത്ത് ഒരു അപ്പുറത്ത് പുഴ നീന്തി കിടക്കണം, നല്ല മഴ പെട്ടുന്നത്, അതായത് അത്യുഗ്രനായിട്ടുള്ള ഇടിയും നല്ല മഴയും നല്ല വിശ്വസിച്ചിടും കാടിന് നടക്കണം ഈ ഭാഗം കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല കോട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കൂടുതൽ കൊണ്ട് തന്നെ അവിടെ ഒരു കയറി കെട്ടിയിട്ടുണ്ട്, അപ്പുറത്തേക്ക് നടക്കണം. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് പേര് മരണം പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതുമായി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോറി ആയിരിക്കും എന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് നമ്മൾ വിചാരിച്ചെങ്കിലും അതിനായിട്ട് നല്ല രീതിയിൽ തന്നെ കണക്ട് ആവുന്ന ഉത്തരമായിരുന്നു. കാരണം നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്ന ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഹിറ്റർ എന്ന് പറഞ്ഞ പോലെ തന്നെ, അതായത് ആ അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള അതേ സ്റ്റോറി തന്നെയാണ് ഇതിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഏകദേശം നമ്മുടെ തൊള്ളായിരങ്ങളിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടേക്കാം കണ്ടായേക്കാം, യാതൊരു ഗുണമേന്മയും ആ സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റോറിയിലോ ഞാൻ കണ്ടില്ല. കാരണം നമ്മൾ കണ്ട് മടുത്ത് പഴകി പോയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് കാണിക്കുന്നത് ഒരു ചെന്നൈ എന്ന് പറയുന്ന നഗരത്തിലൂടെ കാണിക്കുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ട് വ്യക്തികൾ കാണിക്കുന്നുണ്ട്. എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മല്ലു സിംഗിലെ ബിജുമേനും മനോജിക്കാനും ചെവി പറയും വൈകിട്ട് എന്താ പരിപാടി എന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ട് വ്യക്തികളും പരസ്പരം മടുത്തെന്ന് പറയുന്നുണ്ട്. ഞാനാ ജയിക്കലോടാ, നീ തോൽക്കും, നിൻ്റെ ഞാൻ ഒറ്റം പറയും, അപ്പോൾ ഞാൻ നിൻ്റെ മുമ്പിൽ ജയിച്ച് കാണിച്ചു തരാം ഞാൻ ഇരിക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പോരാട്ടം, അങ്ങോട്ട് രണ്ട് കക്ഷികളും ഒരു കുറച്ച് പേർ കൊല്ലപ്പെടുന്നു, ഒരു പ്രത്യേകതരം തോക്ക് ഉപയോഗിച്ച് കൊല്ലപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ഗൗതം വാസുദേവൻ അദ്ദേഹം സ്ഥിരം പടത്തിലെ പോലെ തന്നെ ഒന്നെങ്കിൽ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായിരിക്കും. പക്ഷേ ഇതിൽ ഒരു പോലീസ് ഓഫീസർ റോളാണ് വന്നിട്ടുള്ളത്. ആളെ പബ്ബിലൊക്കെ 12 മണി സമയം നോക്കി ആ ശരി എന്ന് പറഞ്ഞിട്ട് പോരും. അതൊരു ആളവിടെ ഇരിക്കും, അതിനൊന്നും തെറ്റില്ല കേട്ടോ, അതിന് തെറ്റും പറയണില്ല ആൾ. അങ്ങനെ തോക്കുണ്ട്, ആ തോക്ക് കിട്ടണം, എന്തിനാണ് കൊന്നത്, ആ കൊന്ന ആളെയും കിട്ടണം എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കുന്നു. അത് നമ്മുടെ വിജയ് ആൻ്റണി അതായത് ഗ്രാമത്തിൽ നിന്നും നഗരത്തിലോട്ട് വരുന്നു. ആളൊരു ഫ്ലാഷ് ബാക്ക് ലുക്കൊക്കെ നല്ല കോമഡി പീസൊക്കെ കളഞ്ഞിട്ടുണ്ട്, മുടി ബാക്ക് ഇറക്കി. ആളെ പണ്ടത്തെ ഒരു ഏറ്റവും കാര്യങ്ങളൊന്നും ഇല്ലേ. പക്ഷേ ഇപ്രാവശ്യം ഇതിൽ കുറച്ച് സാമൂഹിക നന്മകളൊന്നും ആര് വിതറിയിട്ട് ആളെ സ്ഥിരം പരിപാടി പോലെ കുറേ ഡയലോഗൊക്കെ ഉണ്ട്, ആ പരിപാടി ഒന്നുമില്ല, ഡയലോഗ്സ് വളരെ കുറവുള്ളൂ. ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഭയങ്കര സ്പീഡിലാണ് പടം പടപ്പെടാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും പെട്ടെന്ന് ട്രാക്കിലേക്ക് കയറുന്നു. ഞാൻ പറഞ്ഞില്ല ഫസ്റ്റത്തെ ആ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് കാണിക്കുന്നു, പിന്നീട് രാഷ്ട്രീയം, അത് കൊല്ലപ്പെടുന്നു, അത് നമ്മുടെ നായകരെ കാണിക്കുന്നു, അതിനിടയ്ക്ക് നായകർ കയറി വരുന്നു, പ്രണയത്തിലാവുന്നു, അതിൻ്റെക്ക് പോലീസുകാരൻ കയറി വരുന്നു, സംശയം തോന്നുന്നു. ഇതേ പരിപാടി തന്നെ അങ്ങനെ നമ്മുടെ വില്ലന്മാർ കണ്ടെത്തുന്നു ഫൈറ്റ് പരിപാടി ലാസ്റ്റ് ശുഭം. ഈ പരിപാടി ഈ സൂപ്പർ ഫാസ്റ്റ് കണ്ടിട്ടില്ല, അതേപോലെ തന്നെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ പണ്ടൊരു പഞ്ചവടിപ്പാലം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ആ പേരിടാൻ കാരണം വേറെ ഒന്നുമല്ല, പഞ്ചവടിപ്പാലത്തിൻ്റെ ലാസ്റ്റ് പാലം തകർന്നു പോകുന്നുണ്ട്. ഇത് പാലം തകർന്നു പോകുന്നില്ല, അതുമായി ബന്ധപ്പെട്ട കഥയാണ്. നമ്മുടെ കഥാനായകൻ്റെ നാട്ടിൽ വെള്ളത്തിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ, വേറൊരു വഴിയില്ല, കാരണം ഒരുപാട് പേരെ കണ്ടു, എല്ലാവരും ഈ പൈസ മുക്കുന്നു. അങ്ങനെ ഇരിക്കുക പാലം പണിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നായകൻ ഇറങ്ങി തിരിക്കുന്നതാണ് കഥ. അതുകൊണ്ടാണ് ഞാൻ പഞ്ചവടിപ്പാലം എന്നിട്ടത്, അല്ലെങ്കിൽ പാലം പണിത ഒരു നായകനെന്ന് ഇടേണ്ടി വന്നിരുന്നു. അപ്പോൾ എനിക്കൊരു ബിലോ എവറേജ് അനുഭവമായിട്ടാണ് നമ്മുടെ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ മൂവി തോന്നിയിട്ടുള്ളത്. കാണാത്തരങ്ങൾ നമ്മുടെ പ്രൈം വീഡിയോയിൽ ഇതിൻ്റെ തമിഴ് ലഭ്യമാണ്. ഇപ്പോൾ തമിഴ് കൂടാതെ പല പല ലാംഗ്വേജിൽ ലഭ്യമാണ് നമ്മുടെ ഹിറ്റ്ലർ. അപ്പോൾ ഹിറ്റ്ലർ കണ്ടപ്പോൾ എനിക്കൊരു ബിലോ എവറേജ് അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളൂ. ഒരു പക്ഷേ എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കാം, അതേ അഭിപ്രായമാണോ നിങ്ങൾക്കെങ്കിലും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കാര്യങ്ങൾ പരിഗണിക്കുക.
വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരും, നിങ്ങൾക്ക് കാത്തിരിക്കും. അതായിരിക്കും, ബൈ ബൈ ഫ്രണ്ട്സ്.